ഹലോ എവരിവൺ, എല്ലാവർക്കും ലൈൻ ഗിറ്റാറിലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഇന്നിവിടെ സുന്ദരിയെ വായന്ന് തുടങ്ങുന്ന ഒരു ആൽബം സോങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. പല്ലവി പാട്ടാണ് ചെയ്യുന്നത്. അനുപല്ലവി മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഹാപ്പി ലേണിംഗ്. സോ പല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടിങ് ബിറ്റ് പോർഷൻ ഉണ്ട്, അതാണ്. കുറച്ച് നോട്ടുകൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. സെക്കൻഡ് സ്ട്രിങ്ങിലാണ് ഈ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്ട്രിങ്ങിലെ ബി എ ഷാർപ്പ് ബി ആണ് വരുന്നത്. ബി 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 എ ഷാർപ്പ് ബി, അതാണ് ആ ഒരു പാർട്ടിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഫസ്റ്റ് സ്ട്രിങ്ങിൽ വായിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രിങ്ങിൽ തന്നെ ഇവിടെ വേണേലും വായിക്കാം. സി ഷാർപ്പാണിത്. ഇത് സി ഷാർപ്പാണ്, ഇത് സി ഷാർപ്പാണ്. സെക്കൻഡ് സ്ട്രിങ്ങിലെ 14th ഫ്രെട്ട് സി ഷാർപ്പാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 9th ഫ്രെട്ടും സി ഷാർപ്പാണ്. അതിനുള്ള ഏത് വേണേലും നിങ്ങൾക്ക് വായിക്കാം. ഇങ്ങനെ വരും ഒരുമിച്ച് വായിക്കുമ്പം. ബി 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 എ ഷാർപ്പ് ബി, പിന്നീട് സി ഷാർപ്പ് സി ഷാർപ്പ് സി ഷാർപ്പ് ബി സി ഷാർപ്പ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഡി ഷാർപ്പാണ്. ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഇ ഡി ഷാർപ്പ് സി ഷാർപ്പ് വരും. ഒരുമിച്ച് വായിക്കുമ്പോൾ അത് രണ്ട് തവണ വായിക്കും. രണ്ടല്ല, ആക്ച്വലി നാല് തവണ വരുന്നുണ്ട് പാട്ടിൽ. അത് നാല് തവണ വായിച്ചതിന് ശേഷമാണ് നമ്മുടെ പല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത്. സുന്ദരിയെ വാ എന്ന് പറയുന്ന ഈ പ്രധാനമായും ഈ അഞ്ച് നോട്ടുകളാണ് ഇതിനകത്ത് വരുന്നത്. എ ഷാർപ്പ് ബി സി ഷാർപ്പ് ഡി ഷാർപ്പ് ഇ. സോ എ ഷാർപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 11th ഫ്രെട്ട്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെട്ട്, സി ഷാർപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 9th ഫ്രെട്ട്, ഡി ഷാർപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 11th ഫ്രെട്ട്, ഇ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12th ഫ്രെട്ട്. അപ്പോൾ സുന്ദരിയെ വാ എന്നുള്ളത് സുന്ദരിയേ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ ബിയിൽ നിന്നാണ്. സുന്ദ എന്ന് പറയുന്നത് ബി ഡി ഷാർപ്പ് സി ഷാർപ്പാണ്. സുന്ദരിയേ വാ, ആ സുന്ദരി എന്നുള്ളതിൽ തന്നെ ഇത്രയും നോട്ടുകൾ വരുന്നുണ്ട്. ബി സി ബി ഡി ഷാർപ്പ് സി ഷാർപ്പ് റിയേ, സുന്ദരിയിലെ റിയേ എന്നുള്ളതാണ് ബിയും സി എ ഷാർപ്പ് ബിയും എ ഷാർപ്പ്. വാ വാ എന്ന് പറയുന്നതും ബി ആണ്. സുന്ദരിയേ വാ നേ വാ നിൻ ദീപതാളമേ. പ്രണയിനി എന്നുള്ളതാണ് പ്രണയിനി എന്നുള്ളത് ഡി ഷാർപ്പ് സി ഷാർപ്പ് സോറി സി ഷാർപ്പ് ഡി ഷാർപ്പ് ഇ ആണ്. പ്രണയിനി പ്രണയിനി എന്ന് പറഞ്ഞ് നിർത്തുന്നത് ഡി ഷാർപ്പിലാണ്. സി ഷാർപ്പ് ഡി ഷാർപ്പ് ഇ ഡി ഷാർപ്പ് വരും. ഇപ്പോൾ ഒരുമിച്ച് വായിച്ചു നോക്കുമ്പോൾ അത് നാല് തവണ വരും.
കണ്ടില്ലേ. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നുണ്ട്. ആ നോട്ട് എന്ന് പറയുന്നത് ഈ ഡി ഷാർപ്പ് സി ഷാർപ്പ് ബി ആണ്, ഇതും ബി ആണ്, സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെട്ടും ബി ആണ്. ഈ എ ഷാർപ്പും വരുന്നുണ്ട്. അതിനുശേഷം അത് ആ പാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വരുന്നത്. അന്നൊരിക്കൽ എന്റെ എന്നുള്ള ഒരു വഴിയുണ്ട്. അന്നൊരിക്കൽ എന്റെ ആ നോട്ട് എന്ന് പറയുന്നത് തേർഡ് സ്ട്രിങ്ങിലാണ്, തേർഡ് സ്ട്രിങ്ങിലെ 11th ഫ്രെട്ട് ആണ് എന്ന് പറയുമ്പോൾ എഫ് ഷാർപ്പാണ്. അന്നൊരിക്കൽ എന്നുള്ളത് എഫ് ഷാർപ്പ്, എ ഷാർപ്പ്, സി ഷാർപ്പ്, ഡി ഷാർപ്പ്. അന്നൊരിക്കൽ എൻ്റെ അത് ബി ആണ്. ബാക്കി എല്ലാം സെയിം ആണ്, ആ സെയിം നോട്ടുകളാണ് വരുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്, കാരണം അതിനകത്ത് ആറ് നോട്ടുകൾ മാത്രം അറിഞ്ഞാൽ തന്നെ എല്ലാം വായിക്കാം, അല്ലാതെ വേറെ വേരിയേഷൻസ് അധികം ഇല്ല. അന്നൊരിക്കൽ എൻ്റെ ആ നോട്ടാണ് എ ഷാർപ്പ്, അതിവിടെ വേണേലും വായിക്കാം. ബാക്കി സെയിം തന്നെയാണ് വരുന്നത്. ഇത്രയുമാണ് പല്ലവിക്കകത്ത് വരുന്നത്. സോ ഹാപ്പി ലേണിംഗ്.